എന്റെ അടുത്ത് വരുന്ന എല്ലാ കഥയിലും ഇപ്പൊ ലിക് ബ്ലോക്ക് ഉണ്ടാവും ഞാൻ എല്ലാം മാറ്റി കളയു സിനിമയിൽ ഐതിങ്ക് ഓഡിയൻസും റെഡി ആയിട്ടുണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നല്ല നമുക്ക് ശരീരമുള്ള കോൺഫിഡൻസ് അതാണ് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരിക്കലും കാണിക്കാനോ അല്ലെങ്കിൽ എന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി വെക്കാനോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനോ ഞാൻ ഇതൊരു ചെയ്തിട്ടില്ല ചുമ്മാ ആഴ്ചയിൽ വെച്ച് ചുമ്മാരും എന്നാൽ അതിലൊരു സത്യാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇതിപ്പോ അതും എന്റെ ഒപ്പം പേര് ചേർത്ത് വരുന്ന എല്ലാവരും കല്യാണം കഴിച്ച് പോകുന്നുണ്ട് ഞാൻ വിശേഷിപ്പോ അതാണോ ഞാൻ അനുഷയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു അനുഷയുടെ കല്യാണം അപ്പൊ ഒരു ദിവസം ഞാൻ ടീഷർട്ട് ഇട്ടു പോയി അന്ന് എനിക്ക് കിട്ടി

പക്ഷെ നമ്മൾ സ്കാറ്റേഡ് ആയി നിൽക്കുക അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെ പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണോ ചുമ്മാ ഒരു പ്രൊഡിക്ഷൻ ഇന്ന് ഞാനൊരു ഷോ പ്രീമിയർ സർവായിട്ട് നിങ്ങൾ ഇത്രയും ട്രെയിലറിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ എടുത്തുകൊണ്ട് ഈ വേറെ ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഈ മമ്മുക്ക ഹഗിയാണെങ്കിൽ ലാലിട്ട വേറെ രീതി ആയിരിക്കും ഇല്ലെങ്കിൽ പുള്ളി പിടിച്ചിട്ട് ഇങ്ങനെ ആ ഓക്കെ ഓക്കെ മോനെ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേ പാട്ട് ഇപ്പോൾ ട്രെൻഡിങ് പന്ത്രണ്ടിൽ പോകുന്നുണ്ട് അപ്പോൾ മജിത് നല്ലതായിട്ട് വരി എഴുതിയിട്ടുണ്ട് കപില് പാടിയിട്ടുണ്ട് ശങ്കർ ശർമ്മ ഇറന്ന മ്യൂസിക് അപ്പോൾ അത് നന്നായി പോകുന്നുണ്ട് അപ്പോൾ അതിലൊരു എലമെന്റും കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ക്യൂറിയോസിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഡിസ്കസ്ഡ് ആണ് പക്ഷേ ഇതിനകത്ത് ഒരു രണ്ട് മൂന്ന് തലത്തിലുള്ള കഥകൾ പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്ന് ഇയാളുടെ ലൈഫ് പിന്നെ ഡി അതായത് ഡീ അല്ല പക്ഷെ കാരണം നമ്മൾ ചില പ്രഡിക്ഷൻസ് എപ്പോഴും ശരിയാവണമെന്നില്ല അപ്പോൾ പക്ഷേ മറ്റൊരു സംഭവം അതിനകത്ത് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഇത് തമ്മിൽ എവിടെയൊക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്താണ് കഥ മുറുകുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അവിടെ മുതൽ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒറ്റ കോസിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകും അത് ഒരുപക്ഷേ ഈ മനുഷ്യനെ കേന്ദ്രീകരിച്ചാണ് പോകാൻ പോകുന്നത് അവിടെ എത്തുന്നത് വരെ ആയിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആയി നിൽക്കുക അത് കഴിഞ്ഞിട്ട് യൂണിറ്റ് ആയിട്ട് നമ്മൾ ഒരുമിച്ച് തന്നെ പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണോ ചുമ്മാ ഒരു പ്രൊഡിക്ഷൻ ഇന്ന് ഞാനൊരു ഷോ പ്രീമിയർ ഇട്ട് കാണിച്ചിരുന്നു സോ ഇറ്റ് ഇസ്തായിട്ട് നിങ്ങൾ ഇത്രയും ഒരു ഒരു ട്രെയിലറിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ എടുത്തുകൊണ്ട് ഈ വേറെ ഇൻട്രസ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സിനിമ റിലീസ് റിലീസാവട്ടെ അതായിരിക്കും ബെസ്റ്റ് ബട്ട് ഐ ഐ ഐടെസ് ദാറ്റ് ഇതിൻ്റെ മ്യൂസിക് ഇതിൻ്റെ എഡിറ്റ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഇതിൻ്റെ സിനിമറ്റോഗ്രഫി റൈറ്റിംഗ് കൂടെ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സ് കാസ്റ്റ് ആൻഡ് ക്രൂ എവറിങ് എന്തിന് ഞാൻ പറയാം ഇതിൻ്റെ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന സ്റ്റൈലിങ് ഐ തിങ്ക് ഈ സിനിമ റിലീസായി ഹിറ്റടിച്ച് നിങ്ങൾ വിജയാഘോഷം ഐ ഡൂ ദാറ്റ് ആ സെലിബ്രേഷൻ സമയത്ത് ഞാൻ ഇതിനെ ഇതിൻ്റെ പോസ്റ്റ് ഷൂട്ട് ഡിസൈൻ ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് ഒരു സിനിമേനെ നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് ഇപ്പോൾ എൻ്റെ സിനിമ ഐ എം വെരി ഷോർ ദാറ്റ് നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ആൾക്കാർക്ക് കാണണം എന്ന രീതിയിൽ തന്നെ ഈ സിനിമ നിൽക്കുന്നുണ്ട് സോ അതിനും ഒരു ഡിസൈൻ ഉണ്ട് ഏറെക്കൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ ഈ ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഈ ചൂടത്തും ഈ കോളേജുകൾ ക്യാമ്പസുകളിലൊക്കെ പോകുന്നുണ്ട് അപ്പം നിങ്ങളുടെ ടീം കുറച്ച് പണിയെടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ണിമുകുന്ദൻ നന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ടോട്ടൽ ഒരു വലിയ വർക്ക് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് വിനകത്ത് ഈ ഒരു പ്രൊമോഷൻ ഇത്രയേറെ ഇറങ്ങി പണിയെടുത്താൽ അത് നമുക്ക് തിയേറ്ററിലേക്ക് ആളിനെ കൊണ്ടുവരാൻ കഴിയും എന്ന വിശ്വാസമാണോ എന്തുകൊണ്ടാണ് അത്തരം പ്രൊമോഷൻസിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പ്രൈമറിലി പ്രൊമോഷന്റെ ഉദ്ദേശം ഇത് തന്നെയാണ് സിനിമ കൂടുതൽ പേരിലേക്ക് എത്തിക്കുക നമ്മുടെ സിനിമയിലേക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂടും തോറും പ്രൊമോഷന്റെ ഗ്രാവിറ്റി കൂടിക്കൊണ്ടിരിക്കും അപ്പം ഈ രണ്ടും നടക്കുന്നുണ്ട് ഇത് മാറ്റി വെക്കുകയാണെങ്കിലും ഞാൻ ഇതിനു മുന്നേയും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് തിങ് ഇസ് ദാറ്റ് ഇപ്പോഴാണ് ആൾക്കാർ നമ്മൾ ആവർത്തിച്ച് ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇവന് ഇത് ഒരു ആൾക്കാരെ ശ്രദ്ധിക്കുക ഇതൊരു പാറ്റേൺ ഉണ്ടല്ലോ എൻ്റെ വിജയിക്കാത്ത സിനിമകൾക്ക് വേണ്ടി ഞാൻ കോളേജ് പോയിട്ടുണ്ട് പോയി 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 ഇത് വിജയിക്കാൻ തുടങ്ങി അപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത് ഞാൻ വേറെ രീതിയിൽ പറയാം ഒരു മെലിഞ്ഞിരിക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഒരു വണ്ണം വെച്ച കുട്ടി ഇവരൊരു ഒരു ദിവസം തീരുമാനം എടുക്കുകയാണ് ഞാൻ എന്നെ മാറ്റിയെടുക്കുന്നത് അപ്പോൾ രാവിലെ ഇവർ എടുത്തിട്ട് അടുത്തുള്ള ജിമ്മിൽ പോകും അപ്പോൾ ആദ്യത്തെ ദിവസം പോകുമ്പോൾ ഏതെങ്കിലും സുഹൃത്ത് ചോദിക്കും ഇങ്ങോട്ടേക്ക് പോകണമെന്ന് അപ്പോൾ ഞാൻ പറയും ജിമ്മിൽ പോകാണ് അപ്പോൾ മലിന ആളാണെങ്കിൽ അത്തരത്തിലുള്ള കളിയാക്കൽ സേവിക്കേണ്ടി വരും വണ്ണം വെച്ച ഒരാളാണെങ്കിൽ അത്തരത്തിലുള്ളത് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം കൂടുതലും ആൾക്കാർ കളിയാക്കിക്കൊണ്ടേ ഒരു സുപ്രഭാതത്തിൽ പോണ വഴിക്ക് ഒരാൾ പറയും ജിമ്മിൽ പോകുന്നുണ്ടോയെന്ന് ചോദിക്കും അപ്പോൾ ഈ പയ്യന് എന്ത് പറ്റി ചേട്ടാ പോകുന്നുണ്ടെന്ന് അല്ല ആ കൊള്ളാം കഴിഞ്ഞ മാസം കണ്ട പോലെയല്ല കുറച്ച് മാറ്റം കിട്ടുന്നത് ഈ ഒരു സിംഗിൾ അപ്രീസിയേഷൻ ഇയാളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും പിന്നീട് ഇവൻ പിന്നെ പോയിക്കൊണ്ടിരിക്കും ബൈ ടൈം ഹീസ് ഈ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ ഇവനെ ബാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി കാണും ഒരു ആറ് മാസം ഏഴ് മാസം കഴിഞ്ഞാൽ ഈ അവിടെ ഇരുന്ന് ഇവനെ കളിയാക്കവർ കളിയാക്കില്ല അവിടെ നോക്കി ആസ്വദിക്കും ഒരാളുടെ വളർച്ച ഒരാളുടെ മാറ്റം ഒരാളുടെ കൺവിക്ഷൻ ഇത് ഞാൻ ജിമ്മിൽ പോകുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ ലൈഫിൽ പണ്ട് സംഭവിച്ച കാര്യം ഇതെന്നെ കുറിച്ച് പറഞ്ഞ കഥയാണ് ഓക്കെ ഇത് ഞാൻ ആവർത്തിക്കാം ഫീൽഡ് വേറെ ആയി പോയിരുന്നോളൂ അപ്പോൾ എനിക്കിത് പുതിയതായിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ സിനിമയെക്കുറിച്ചാണ് നിങ്ങളെൻ്റെ സിനിമ കാണണം ബിക്കോസ് ഇതിൽ വേറെ ടെക്നിക്കൽ സൈഡെന്ന് വെച്ചാൽ ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ട് ഇതൊന്നും ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷേ ഈ കൂടുതൽ എന്താ പറയുക ഹൈപ്പർ പ്രൊമോഷൻസിനൊക്കെ അങ്ങനെയും എന്നെ പറഞ്ഞത് ഓ മച്ച് മച്ചായിട്ട് എന്തിനാണ് ഒരു സിനിമ എന്തിനാന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ആർ ഇമോഷണലി കണക്റ്റഡ് ടു ദ മൂവി ഒരു പത്ത് പേര് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കത്രയും നല്ലതാണ് ബിക്കോസ് ഇത് എൻ്റെ മാത്രം സിനിമയല്ല നൂറ്റി മുപ്പതോളം കുടുംബങ്ങൾ ഈ സിനിമ ബേസ് ജീവിക്കുന്നില്ല ഒരു പ്രൊഡ്യൂസർ ഒരുപാട് പൈസ നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും പൈസ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അയാളെ സംബന്ധിച്ചൊരു വലിയ പൈസയാണ് അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി റൺ ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് കൂടെ നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് അപ്പോൾ നമ്മൾ അഗ്രിമെൻറ്റ് ലെവലിൽ നിന്ന് എഴുതി വെക്കണേ ഞാൻ ഈ സിനിമ ഇത്ര ദിവസം പ്രൊമോട്ട് ചെയ്യുന്നു അപ്പോൾ ഈ ദിവസങ്ങളുടെ അല്ല ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ചിന്തിക്കാറ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഇൻ്റർവ്യൂസ് കിട്ടും സോ സംതിങ് ക്രിയേറ്റീവ് സംതിങ് അപ്പോഴാണ് ഞാൻ എൻ്റെ ടീമുമായിട്ട് ഭയങ്കര അവരോട് പറഞ്ഞു നിങ്ങൾ ഈ സിനിമ കാണും നിങ്ങൾ കണ്ടിട്ട് എന്നോട് പറയും ഈ സിനിമ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് ആ ആരാണ് ഈ സിനിമയുടെ പ്രൈമറി ഓഡിയൻസ് ആര് കണ്ടാലാണ് സിനിമ ജെവിനായിട്ട് ഇഷ്ടപ്പെടുക ആർക്കാണ് ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഇഷ്ടപ്പെടുക ആരാണ് ഈ സിനിമ തള്ളിപ്പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അപ്പൊ അതിനൊരു മാർക്കിംഗ് സ്ട്രാറ്റജി ഉണ്ട് ഇസ് എ വെരി ഗുഡ് സെറ്റ് ഓഫ് ഇന്റലക്ച്വൽ മൈൻഡ്സ് ഹു വർക്ക് ബിഹൈൻഡിറ്റ് അവർ ക്യാമറ മുന്നിൽ അങ്ങനെ അധികം വരാറില്ല അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം എൻ്റെ ടീമിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട് ഞാൻ അവർക്ക് ഇപ്പോൾ ഈവൻ ജയഗണേഷിൻ്റെ പ്രൊമോഷണൽ സ്ട്രാറ്റജി ഒക്കെ ലൈക്ക് മൈൻഡ് ബ്ലോയിങ് ഞാൻ തന്നെ വാവ് ഒരു സിനിമയിൽ വർക്ക് ചെയ്യാത്ത ആൾ സിനിമയെ സ്റ്റഡി ചെയ്തിട്ട് ഇങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം ഞാൻ ഭയങ്കരമായിട്ട് ഇതിലേക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് അതുകൊണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് പത്തിലൊൻപത് ഐഡിയാസ് ആയി മാറും ഭയങ്കര വൈൽഡായിട്ട് ടു മച്ച് ഹിറ്റിംഗ് സംഭവമാണെങ്കിൽ ഞാൻ പറയും നമ്മുടെ സിനിമയ്ക്ക് ഈ സിനിമയ്ക്ക് ഇത് വർക്ക് ആവില്ല പക്ഷേ ഈ ഐഡിയ മാറ്റി വയ്ക്കാം വേറെ പടം വരുമ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാം അതൊരു വേറെ ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ് സോ അതുകൊണ്ട് തന്നെ മറ്റു നടന്മാർ ഇത് ചെയ്യോ ചെയ്യാതിരിക്കോ അല്ലെങ്കിൽ ഇസ് നൺ ഓഫ് മൈ കൺസേൺ ഞാൻ നോക്കുമ്പോൾ ഇതിനെ ഭയങ്കരമായിട്ട് ഞാൻ നോക്കുമ്പോൾ ഋത്തിക് റോഷൻ്റെ ഒരു പടം വരുന്നുണ്ട് അത് റോഷൻ കോളേജിൽ പോയിട്ട് ഒരു ഡാൻസ് സ്റ്റെപ്പ് ഞാനിങ്ങനെ വിചാരിച്ചു ഋതിക് റോഷൻ അപ്പൊ ഞാൻ ഋതിക് റോഷനും ഞാൻ പറയുന്ന ആൾക്കാരെ കുറിച്ച് പറയുമ്പോ ചെലപ്പോ അത്രയും ഇമ്പാക്ട് വന്നില്ലെങ്കിൽ ഇപ്പൊ ഋതിക് റോഷൻ എന്ന് പറയുന്ന ഒരു ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വേൾഡ് മുഴുവൻ പറയുന്ന ഒരാള് ഒരു കോളേജിൽ പോയിട്ട് ഡാൻസ് ചെയ്യുന്ന സ്ഥാനം ഞാൻ കണ്ടു അപ്പൊ ഞാൻ മനസിലാക്കി പുള്ളിക്ക് പുള്ളിയുടെ സിനിമയോട് ഇത്രയും ഉണ്ടെങ്കിൽ എനിക്ക് അതിന് തെറ്റ് അതിൽ തെറ്റൊന്നുമില്ലസ് മൈ അപ്രോച്ച് അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ചിലപ്പോൾ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടാവില്ല ഞാൻ വിളിച്ച ഞാൻ വിളിക്കാത്തവരെ ഇവർ വരില്ല എന്നുണ്ടാവും അങ്ങനെയും കൊടുക്കാം ചിലപ്പോൾ ഞാൻ പേഴ്സണലി പോയിട്ട് ഇൻവൈറ്റ് ചെയ്യേണ്ടി വരും അത്തരത്തിലുള്ളൊരു ഒരു ഒരു സോ കോൾഡ് പുൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെ വെച്ചോളൂ ഇപ്പം നമ്മളൊരു പോസ്റ്റർ പുല് ഇറക്കാതെ ഉണ്ണി മൂന്നിന് പടം ഇന്ന ഡേറ്റിൽ റിലീസാവും എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് കാത്തിരുന്നു ഓടി ഒന്ന് കയറുന്ന എന്ന് വെച്ചോളൂ പക്ഷേ ചിലപ്പോൾ അങ്ങനെ ോ ഭാവിയെ കുറിച്ച് സോഷ്യൽ മീഡിയ പിന്നെ ചെയ്യുന്നത് ഉണ്ണിയെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഉണ്ണിയായിട്ട് ചേർത്ത് വെച്ചിട്ട് ഓരോരുത്തരെ പറയാ അനുശ്രീയെ പറയുക നിഖില വിമലിനെ പറയുക അങ്ങനെ ആരെയൊക്കെ പറയാൻ പറ്റുമോ അതായത് ഉണ്ണി സുന്ദരമായിട്ടുള്ള നമ്മളൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ മാമനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കില്ലേ അതേപോലെയാണെന്ന് തോന്നുന്നു ഉണ്ണിയോടുള്ള ഇഷ്ടമാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇങ്ങനെ ഓരോരുത്തരെ ചേർത്ത് വെക്കുമ്പോൾ ആ ഇയാൾ ഉണ്ണിയായിട്ട് നിന്നാ കൊള്ളാം അപ്പോൾ ഓരോരുത്തരുടെ പേര് പറയുന്നു ഉണ്ണി പറയാം

െൻസ് എന്നു വെച്ചാൽ ചുമ്മാ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരാളുടെ വെച്ച് വരും എന്ന് പറയാം എന്നാൽ അതിലൊരു സത്യാവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തന്നെയാ എന്തെങ്കിലും ഒക്കെ നടക്കുന്ന ഇതിപ്പോൾ അതും വെറുതെ ഓരോ വരുന്ന ആൾക്കാരുടെ ഇത് വെച്ച് പിന്നെ ഇത് ഇതിന് ഏതെങ്കിലും ഒരു ടൈമിൽ ഇത് ഫിനിഷ് ആവുന്നതാണ് ഞാൻ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നത് എൻ്റെ ഒപ്പം പേര് ചേർത്ത് വരുന്ന എല്ലാവരും കല്യാണം കഴിച്ച് പോകുന്നുണ്ട് അതെ അപ്പം ഞാൻ വിശേഷിട്ടപ്പോൾ എനിക്ക് അതാണോ അത് നല്ലൊരു കാര്യമാണ് ഞാൻ അനുഷയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു ചിലപ്പോൾ അനുഷയുടെ കല്യാണം അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇറ്റ് പിന്നെ ആരുമായിട്ടും എനിക്ക് അങ്ങനെ ഒരു വളരെ ഐ ഹാവ് എ വെരി കോഡിയൽ റിലേഷൻഷിപ്പ് ഞാൻ വളരെ അപൂർവമായിട്ടാണ് ഇവരെല്ലാരോടും സംസാരിക്കുന്നത് ചിലപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഉണ്ടാവും ഇവര് സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് കാണുമ്പോൾ കാണുമ്പോൾ പ്രണയിക്കുന്നു അങ്ങനെയൊന്നും ഇല്ല ഇറ്റ്സ് എ വെരി പ്രൊഫഷണൽ വേ ഓഫ് ലുക്കിംഗ് എ ലൈഫ് എന്ന് വെച്ചാൽ ഈ സ്ഥലം ഇങ്ങനെയാണെന്നേ ഉള്ളു പാട്ടുകൾ കാണുമ്പോൾ നമുക്ക് പ്രണയം തോന്നിപ്പോകും അത് ആൾക്കാർക്ക് തോന്നും തോന്നാൻ വേണ്ടി നമ്മൾ അങ്ങനെ അഭിനയിക്കുന്നത് പക്ഷെ പക്ഷേ ഇപ്പൊ ഈ സാധാരണ ഒരു ആണിനും പെണ്ണിനും അങ്ങനെ കാണുമ്പോൾ ഇത് പ്രണയമാണല്ലോ അപ്പൊ പിന്നെ ഐ തിങ്ക് നിങ്ങൾ വർക്ക് ചെയ്ത വർക്കോ അല്ലെങ്കിൽ ആ കെമിസ്ട്രി അത്രയും വർക്കാവുന്നൊണ്ടായിരിക്കാം ഇങ്ങരം വാർത്തകൾ വരിക അല്ലെങ്കിൽ എന്നെ വേറെ രീതിയിൽ ഞാൻ അങ്ങനെ എൻ്റെ സോഷ്യൽ ലൈഫേ ഇല്ല സത്യത്തിൽ ഇവരെല്ലാവരും എൻ്റെ ജിമ്മിൽ വരുന്ന ആൾക്കാർ പോലും ഇല്ല ബിക്കോസ് ഞാൻ കൂടുതലും നേരം ഞാൻ ഷൂട്ടിങ് ഇല്ലാത്ത സമയത്ത് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് വരുമ്പോഴും ഏറ്റവും കൂടുതൽ ഫ്രീ ടൈം വരുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ എക്സസൈസ് ചെയ്യാറ് പൊതുവേ ഞാൻ അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന ആളല്ല ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ബിക്കോസ് എൻ്റെ ഷൂട്ടിങ് തുടങ്ങി എക്സസൈസ് ഇല്ലയെന്നു തന്നെ പറയും ഷൂട്ടിങ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഈ പോവാത്ത ദിവസത്തിൻ്റെ ഒരു പാച്ച് വർക്കാണ് ഭയങ്കരമായിട്ട് ഡയറ്റ് പിടിക്കും ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യും സോ ഇതായാലും ഷൂട്ടിങ് തുടങ്ങുമ്പോൾ വർക്കിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലെങ്കിൽ അത്രയും വരും ഇപ്പോൾ ഞാൻ ഏറ്റവും എക്സ്ട്രീം എക്സസൈസ് ചെയ്തത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ തന്നെ സ്റ്റൈൽ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ മാമങ്കത്തിലു ആണ് നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ ബോഡി കാണിച്ച് നിൽക്കുമ്പോൾ ഞാൻ തോട്ടം ഒരു യോദ്ധാവിൻ്റെ വേഷമായിക്കോടും അതർവൈസ് അങ്ങനെ ചെയ്യാറില്ല ഞാൻ ബോഡി സിനിമയിൽ ബോഡി ബോഡി അങ്ങനെ അല്ല അത് അത് ഒരു ചോദ്യം അവിടെ വെച്ചാൽ ഈ ഉപയോഗിച്ചതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് ഒരുപാട് പേര് അങ്ങനെ പരീക്ഷണം നടത്തിയിട്ടുള്ളതാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അത്തരം സമർപ്പണം നടത്തിയിട്ടുള്ളവർക്കൊക്കെ ആ പെയിൻ എടുക്കുന്നതിനൊക്കെ ഗെയിൻ കിട്ടിയിട്ടുമുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ കഥ കേൾക്കുന്ന സമയത്ത് ഉണ്ണി എവിടെയെങ്കിലും കുടുങ്ങി പോകുമോ ഈ ബോഡിയെ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം ിൽ ഉണ്ണി എവിടെ കുടുങ്ങി പോകുമോ ഇതേ ബോഡി വെച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ മതിയെന്ന് ഉണ്ണിയുടെ മനസ്സിൽ ഇതുവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷെ എൻ്റെ അടുത്ത് തുടക്കത്തിൽ ഇപ്പൊ അങ്ങനത്തെ വർത്തമാനം ഇല്ല ബൈ താങ്ക് ഗോഡ് മേപ്പടി ശേഷം മൊത്തത്തിൽ അങ്ങ് മാറി ആക്ച്വലി സോ അല്ല അത് കാണാനും നമ്മൾ ഭംഗിയായിട്ട് ആ ക്യാരക്ടറിനെ നമ്മൾ കണ്ടു ആക്ച്വലി ഉണ്ണി ഇല്ലായിരുന്നു അതാണ് നല്ലത് അപ്പോൾ അത് വർക്ക് ആയിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ അല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ ഒരു ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് സത്യത്തിൽ എനിക്കിങ്ങനെ ജിമ്മിലല്ലാതെ അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഷർട്ട് വരുന്നല്ലാതെ ഞാൻ സിനിമയിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ മിഖായിൽ എന്ന സിനിമയിൽ ഞാൻ ഹനീഫ് എന്നോട് ഇങ്ങനെ പറഞ്ഞ അങ്ങനെ ഷർട്ട് ഇരിക്കാൻ നടക്കാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഞാൻ അപ്പോൾ നീ ഫുൾ ടൈം ജിമ്മിൽ ഇങ്ങനെയാണ് ഞാൻ പറയത് വേറൊരു കാര്യമാണ് അത് എക്സർസൈസ് ചെയ്യുമ്പോൾ ഇതാണ് പക്ഷേ സിനിമയിൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഉള്ള ആളാണ് എൻ്റെ ഒരുപാട് സിനിമ ഇപ്പോൾ ഇപ്പോൾ ലിപ്പ് കുറിച്ചൊക്കെ പറയാറുണ്ട് കാഷ്വലായിട്ട് ആൾക്കാർ സിനിമയിൽ ഇപ്പം ഐ തിങ്ക് ഓഡിയൻസും റെഡി ആയിട്ടുണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എൻ്റെ അടുത്ത് ഒരു എൻ്റെ കൂടെ എൻ്റെ കലീഗ്സേയും പ്രായത്തിലുള്ള നടന്മാരെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ട് അവർ പ്രൊഫഷണലി ആൻഡ് എവറിത്തിങ് വട്ടെവർ ഇറ്റ് ഇസ് ടു ബി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കെന്തോ അത് വർക്കായിട്ടില്ല ഞാൻ പറയുകയും ചെയ്തു നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണെന്ന് തോന്നുന്നത് വേറൊരു കാര്യം ഇപ്പോൾ ഇപ്പോൾ ബെഡ് ബെഡ്റൂം സീൻസ് ഇപ്പം എൻ്റെ ഒന്ന് രണ്ട് സിനിമകളുണ്ട് അത് മാക്സിമം നമ്മൾ മറ്റേ ഞാനൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ പൂക്കളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പഴയ സിനിമ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ ടീമിലെല്ലാവരും നീ ഒരുമാതിരി ഇങ്ങനെ പഴഞ്ചൻ ലൈനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ പോസിബിൾ ഇപ്പൊ എല്ലാവർക്കും എല്ലാം അറിയണം നിർബന്ധമൊന്നുമില്ലല്ലോ ഒരു സ്കൂളിൽ കുട്ടി പഠിക്കാമെന്ന് വച്ചുള്ളൂ ആ കുട്ടി എല്ലാത്തിലും ഫസ്റ്റ് അടിക്കണമെന്നില്ല ഞാനങ്ങനത്തെ ഒരു കുട്ടിയാണ് അപ്പോൾ പക്ഷേ കൺട്രോൾ ഉള്ള കാര്യങ്ങളിൽ ഞാൻ ഭയങ്കര ഡിവോട്ടഡ് ആണ് ഇപ്പൊ ഈ കാര്യത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്തു പോയാൽ ആ ഓ അന്ന് പറഞ്ഞല്ലോ ഇങ്ങനൊന്നും ആവില്ല വരാവുന്നേ മാറ്റങ്ങള് പക്ഷെ നല്ല ശരീരമുള്ളപ്പോൾ നമുക്ക് കാണിക്കാനുള്ള കോൺഫിഡൻസ് കൂടുതലാണ് അല്ല അതാണ് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരിക്കലും കാണിക്കാനോ അല്ലെങ്കിൽ എന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി വയ്ക്കാനോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനോ ഞാൻ ഇതൊരു എക്സസൈസ് ചെയ്തിട്ടില്ല എൻ്റെ കാഴ്ചപ്പാട് ലൈഫിനെ കുറിച്ച് ഞാൻ ഐ വാസ് ബോൺ ആസ്തമാറ്റിക് ഞാൻ കഴിച്ച മരുന്നിന്റെ കൈ കണക്കില്ല ഏഴാം ക്ലാസ് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്രയും പ്രശ്നത്തിനിടയിൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ജിമ്മി പോകുന്നത് അമ്മ ജിമ്മി പോ നിർബന്ധിച്ചതുകൊണ്ട് രാവിലെ അമ്മ നാലുമണിക്ക് ഇരിക്കുമ്പോൾ നാലരയ്ക്ക് ഞാൻ ഇരിക്കും എൻ്റെ അമ്മയാണ് ഈ പുഷപ്പിൻ്റെ കൗണ്ട് വെച്ചുകൊണ്ടിരുന്നത് ഇന്ന് എൻ്റെ അമ്മ പറഞ്ഞ് വേറെ സിമ്പിൾ ട്രിക്കാണ് നമുക്ക് ഒരു ഒറ്റടിക്ക് പത്തെണ്ണം ഒന്നും അടിക്കേണ്ട ഇന്നലെ എത്ര പുഷപ്പടിച്ചു അതിന് ഒരെണ്ണം കൂടുതൽ അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എട്ടാം ക്ലാസ് മുഴുവൻ അടിച്ചപ്പോൾ ഞാൻ ഒരു ഇരുന്നൂറ് ഒരു എൻ്റെ നല്ല പ്രായത്തിലൊക്കെ ഞാൻ ഇരുന്നൂറ് ഇരുനൂറ്റമ്പത് പുഷപ്പ് ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ടുണ്ട് ഓ അടിപൊളി ഇന്നും എനിക്ക് നൂറ് പുഷപ്പൊക്കെ സിംപിളായിട്ട് അടിക്കാം എൻ്റെ പ്രായത്തിൽ എത്ര പേർക്ക് അങ്ങനെ അടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മോസ്റ്റ് പ്രോബ്ലി എൻ്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ് ഞാൻ സാധാരണ ഒരു നമ്മുടെ വർക്കിംഗ് അവർസ് നിങ്ങൾക്ക് സിനിമയെക്കുറിച്ച് അറിയാം ഒരു പതിനാല് പതിനഞ്ച് ചിലപ്പോൾ ഇരുപത് മണിക്കൂറോളം ഷൂട്ട് പോകുന്ന സമയത്താണ് ഞാൻ എന്നെ ചലഞ്ച് ചെയ്യാല്ല ഞാൻ പറയുന്നത് ഐ എം സ്റ്റിൽ ഗ്രേറ്റ്ഫുൾ ദാറ്റ് എൻ്റെ എൻ്റെ അമ്മ എന്നെ അങ്ങനെ ഗൈഡ് ചെയ്തു എനിക്കങ്ങനെ പോകും അപ്പോൾ ഒരിക്കലും ഒരു ഷോ ഓഫിന് വേണ്ടിയിട്ട് എൻ്റെ നിങ്ങളെൻ്റെ ജോലി സ്ഥലത്ത് അന്വേഷിക്കുകയാണെങ്കിൽ എനിക്ക് എനിക്കൊന്നും ഓർമ്മയുണ്ട് ഞാൻ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പഠിത്തം നിർത്തി പിന്നെ ഒരു രണ്ടര വർഷം ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും ഫുൾ കൈ ഷർട്ടും അങ്ങനെ ഒരു ഐ ടി സ്പേസിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ നമുക്കൊരു ഫ്രൈഡേ സാറ്റർഡേ അവിടെ ഫ്രീ ആ ലൈക്ക് നിങ്ങൾക്ക് സിനിമയ്ക്ക് പോവാം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം കമ്പനി തന്നെ അത് പേച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ ടി ഇട്ട് പോയി അന്ന് എനിക്ക് കിട്ടിയ ഒരു മറ്റേ എന്താ വരവേൽപ്പെന്ന് പറയില്ല എന്നും മറന്നിട്ടില്ല അന്ന് എനിക്ക് എനിക്കത് പത്തൊൻപത് വയസ്സാണ് പത്തൊമ്പത് വയസ്സിൽ എന്നെ ഒരു ഒരു ഭയങ്കര നീ നിനക്ക് ഇത്ര മസന ഉണ്ടാവും ഞാനിതെല്ലാം വിളിപ്പിച്ചു പോന്ന ആളാ എന്റെ ഫ്രണ്ട്സ് ഇപ്പോഴും എന്നോട് പറയൂ നീ ആ പ്രായത്തിലേക്ക് നിനക്ക് ഷോ ഓഫ് ചെയ്യായിരുന്നു അതൊക്കെ ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ഞാൻ എക്സസൈസ് ചെയ്തത് എന്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ മാർക്കോ എന്ന് പറഞ്ഞ പുതിയ സിനിമ ഹനീഫ് ഡയറക്റ്റ് ചെയ്യുന്ന ദറ്റ് ഈസ് മിഖായി എന്ന സിനിമയുടെ എന്റെ ക്യാരക്ടറാണ് മാർക്കോ ജൂനിയർ ആ ക്യാരക്ടറിന്റെ സ്പിൻ ഓഫ് നമ്മൾ പ്ലാൻ ചെയ്തത് അയാളുടെ ലൈഫ് സോ അതിനുവേണ്ടി ഞാനിപ്പോൾ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുക സോ ഹനീഫ് വോൺസ് മീ ടു ലൈക്ക് നീ ഷട്ടൊക്കെ ഉരുട്ട് ഒരു ഫൈറ്റൊക്കെ കൊടുക്കടാ അപ്പം ഞാൻ പറഞ്ഞു ഫൈറ്റൊക്കെ ചെയ്തിട്ട് ഒരുപാടായിപ്പോൾ നമുക്ക് പക്ഷേ ഡെലിംഗ് മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും ബ്രൂട്ടിൽ ഫൈറ്റ് സീക്വൻസ് ആയിരിക്കും ബിക്കോസ് ഞാൻ എൻ്റെ ഏഴ് വർഷത്തെ ഈ ഫൈറ്റ് സിനിമകളിൽ നിന്ന് മാറ്റാൻ ശീടാൻ ഞാൻ തീർക്കാൻ പറ്റില്ല അത് ഞാൻ അണ്ടർലൈൻ ചെയ്യും ഈ പടത്തിൽ അത് ഈ സിനിമ അതിനു വേണ്ടി തന്നെയാണ് ദറ്റ് ഇസ് ഇത് ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു വയസ്സായ അപ്പനാണെങ്കിലും ഐ ഗിവ് ദ റൈഡ് ഓഫ് ദ ലൈഫ് അതിനു വേണ്ടി നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ഞാൻ പണ്ടത്തെ പോലെ ട്രെയിൻ ചെയ്യുന്നു പക്ഷേ എനിക്ക് അത്രയും മസിൽ വരുന്നില്ല പക്ഷേ സ്റ്റിൽ അതിന് വേണ്ടി ഒരു എഫേർട്ട് ഓടൈം ട്രെയിൻ ടു ചെയ്താൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ഉണ്ണി പറയുന്ന സമയത്ത് ഈ ഷൈനസിനെ കുറിച്ച് വാരണമായിരൻ സിനിമക്കകത്ത് സൂര്യ ബോഡി കാണിക്കുന്നുണ്ട് പക്ഷെ അയാളുടെ ക്യാരക്ടറിന് മസിൽ ലെവൽ തൊടുന്ന സമയത്ത് ആ പാട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ഷൈനസ് വരുന്നുണ്ട് അത് അയാൾ അത് ഭയങ്കര ഡീറ്റെയിൽസ് കൊടുക്കുന്ന ആളാണ് ഗൗതമ്മാനാണ് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഉണ്ണി ആ പറയുന്ന സമയത്ത് ആ ക്യാരക്ടറിനെ കുറിച്ച് ഓർക്കുമായിരുന്നു പൊതുവേ ജിമ്മിൽ പോകുന്ന എല്ലാ എല്ലാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പരിചയപ്പെട്ട ഒരാൾ പോലും ഇങ്ങനെ സു വൺസ് യു വൺസ് യു ബിൽഡ് മസിൽസ് അത് ബോഡി മാത്രം ബിൽഡ് ആവുമല്ലോ നിങ്ങളുടെ മൈൻഡും ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആകും അവിടെ ഔട്ട്ലുക്ക് ഇൻ ടേംസ് ഓഫ് സൈസല്ല കാഴ്ചപ്പാട് ലൈഫിനെ കുറിച്ച് ബിക്കോസ് ഈ ബോഡി ബിൽഡ് ആയത് ഭയങ്കരമായ കഠിനമായ ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എനിക്ക് ഈ ഫിറ്റ്നസ്സും അല്ലെങ്കിൽ ഇപ്പം അതുകൊണ്ട് എനിക്ക് ഓഫീസേഴ്സ് ഈ നേവൽ ഓഫീസേഴ്സ് പോലീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ആർമി ബിക്കോസ് ഇവരൊരു ഡെഫിനറ്റ് ബോഡി വെയിറ്റ് മെയിൻ്റെയിൻ ചെയ്യണം ഇവർ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം ബിക്കോസ് ആ പ്രൊഫഷൻ ഭയങ്കര ഡിമാൻഡിങ് ആണ് അതുപോലെ തന്നെ സ്പോർട്സ് അത്ലീറ്റ്സ് ഇവർ ഒരു ഡിസിപ്ലിനിൽ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് ഇവരോടൊക്കെ ഭയങ്കര അസൂഖയും പിന്നെ ഉണ്ടായിരുന്നു ദാഡ്ലി കുഡ് നോട്ട് ഹാപ്പൻ എന്റെ ലൈഫ് ഐ വാസ് ഡെസ്റ്റിൻ ഫോർ സംതിങ് എൽസ് അപ്പം പറഞ്ഞു തന്നത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് സാധിക്കൂ അപ്പം അങ്ങനെ ആ പ്രോസസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോ അപ്പോൾ ഞാൻ ഒരു അഭിനേതാവാണെങ്കിലും ആണെങ്കിലും എൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്ന ഒരു ഒരു അത്ലീറ്റിനെ പോലെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു സ്പോർട്സ് പേഴ്സൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പലപ്പോഴും എല്ലാം ഈ ആറ്റിറ്റ്യൂഡ് വരുന്നത് കണ്ട വേണമെങ്കിൽ ഒഴിഞ്ഞ് മാറാം പക്ഷേ നമ്മൾ പിടിച്ചു കഴിക്കുകയാണ് അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു ബിഹേവ് ചെയ്യുന്നില്ല ഇത് ഇത് നാച്ചുറൽ ഇൻസ്റ്റിങ്റ്റ് ആണ് അത് വർഷങ്ങളോളം ഇങ്ങനെയായിരുന്നു പെട്ടെന്ന് നമ്മൾ വന്നിട്ട് പിന്നെ എൻ്റെ ഭാഗത്ത് ശരി ഉള്ളതോളം ഐ ഐ തിങ്ക് ടോക്ക് ഫോർ മൈസെൽഫ് മമ്മൂക്കയൊക്കെ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നെ റോൾസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരുമിച്ച് അഭിനയിക്കേണ്ട അതായത് സ്ത്രീകളുമായിട്ട് അഭിനയിക്കേണ്ട അവസരങ്ങളിലൊക്കെ റൊമാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസോ നമ്മൾ കളിയാക്കി തന്നെ പറയും മമ്മൂക്ക ഹഗ്ഗയാണെങ്കിൽ ലാലേട്ട ഹഗ്ഗിയാണെങ്കിൽ വേറൊരു രീതിയായിരിക്കും ഇല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ ആ ഓക്കെ ഓക്കെ മോനെ എന്നുള്ള രീതിയിലായിരിക്കും ഈ ഈ ഒരു സാധനം ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേ അത് വേറൊരു തരത്തില് ഇന്നത്തെ സിനിമയ്ക്ക് കുറെ മാറ്റങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ലോക്ക് ഒക്കെ സാധാരണഗതിയിലേക്ക് കഥയിൽ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞു ഇതൊക്കെ ഒരു ഒരു നോർമൽ തിങ് ആയി മാറാൻ പോവുകയാണ് അപ്പൊ ഉണ്ണിയും കുറെയൊക്കെ മാറുന്നുണ്ട് ഇപ്പം പല കാര്യത്തിലും ഒക്കെ മാറ്റിയെടുക്കേണ്ടി വരും നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മാറേണ്ടത് പക്ഷെ വ്യക്തിപരമായ കാര്യങ്ങൾ സൂക്ഷിക്കാം കഥ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യാം ഇത് എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ടോ ഇതിങ്ങനെ മാറണോ വേണ്ടെന്നൊക്കെ ഭയങ്കര ഞാൻ എന്റെ അടുത്ത് വരുന്ന എല്ലാ കഥയിലും ഇപ്പൊ ലിപ് ലോക്ക് ഉണ്ടാവും ഞാൻ എല്ലാം ഞാനെപ്പോഴും അവരോട് അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഞാൻ ഇടും ഞാൻ പറഞ്ഞു ഈ ലിപ്ലോക്ക് എന്തായാലും ചെയ്യാം ചെയ്യാം കുഴപ്പമില്ല പക്ഷെ ഇതിന് ഇതേ സാധനം ഇതേ വികാരം നല്ലൊരു സീനിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഒരു പാട്ടിലൂടെയോ അങ്ങനെ സോ ഓടെ എൻട്രസ്ട്രിഡ്ജായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ ഈ സിനിമയ്ക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് എന്ന് വെച്ചാൽ എനിക്കിപ്പോ അങ്ങനെ ഷൈനസ് ഒന്നും ഇല്ല സത്യത്തിൽ സത്യത്തിൽ ഇല്ല അങ്ങനെ ഒരു ഇല്ല അങ്ങനെ ഒരു ഇനിവിഷൻസോ കാര്യങ്ങളോ ഭയങ്കരമായിട്ടൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ ഒരു പുഷ് പുഷിയാണ് എല്ലാവരും കൂടി എന്നാൽ അങ്ങനെ ആ പ്രോസസ്സിലേക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എല്ലാവർക്കും ഓർഗാനിക്കലി തോന്നും മറ്റുള്ളവർക്ക് തോന്നിയും കാണും എനിക്ക് തോന്നുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു വ്യത്യാസം എന്നാൽ ഇതൊരു ഇത് ചെയ്താൽ ഒരു ക്യാച്ച് ഉണ്ടെന്ന് ദിവസമായിട്ട് ഞാൻ കാണുന്നില്ല ഒരു നടൻ കിസ് ചെയ്യുന്നത് അതൊരു സെല്ലിങ് പോയിന്റ് ആയിട്ടും അല്ലെങ്കിൽ കുറെ പേര് അതും പറയും അതാണല്ലോ നമ്മുടെ പ്രശ്നം സാധാരണ രീതിയിൽ ഒരാൾ കൺവിൻസ് ആകുന്ന സമയത്ത് ഞാൻ കൺവിൻസ് ആവാറില്ല ബിക്കോസ് എനിക്ക് തോന്നി മേ ബി എൻ്റെ ഓഡിയൻ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സിനിമകൾ കുറച്ചും കൂടി ഒരു ഐ ഡോ നോ എത്രത്തോളം ആൾക്കാർ കംഫർട്ടബിൾ ആണെന്ന് പക്ഷെ ഒരു ഫാമിലി ഓഡിയൻസ് ഒക്കെ ചിലപ്പോൾ ഇത്രയും ലെവലിൽ ഫീൽ തോന്നിയിട്ടുണ്ട് റോഡ് ബ്ലോക്ക് ആയിരിക്കാം ഈ ില്ോക്ക് പറയുമ്പോഴാണ് ഞാനൊരു കാര്യം ചോദിക്കാം മാളികപ്പുറത്തിന് ശേഷം ജയ്ഗണേശ് എടുക്കുന്ന സമയത്ത് ഇതേ തോട്ട് പ്രോസസ്സ് തുടരുന്നതായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ മാളികപ്പുറം ഒരു സക്സസ് ആണ് പിന്നെ ഉണ്ണിയെക്കുറിച്ച് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള സ്ഥലത്ത് നിന്നിട്ട് ജയ്ഗണേശ് അനൗൺസ് ചെയ്യുന്നു ജയ്ഗണേഷ് വരുമ്പോൾ ഇതിന്റെ തുടർച്ച ഉണ്ടാവുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അപ്പോഴും ഈ അനൗൺസ്മെന്റ് എപ്പോഴാണ് വന്നത് അത് അതിനുശേഷം ടീസർ വന്നത് എപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങൾ ഇതിനകത്ത് പോകുന്നുണ്ട് അപ്പം ഉണ്ണിക്ക് അങ്ങനെ ഒരു പേടിയില്ല ഇല്ലെങ്കിൽ ഇത് ഈ തുടർച്ചയാണ് ഞാൻ തേടുന്നതെന്ന് തോന്നിയിട്ടാണോ ജയ്ഗണേശ് അങ്ങനെ തന്നെ അനൗൺസ് ചെയ്തത് ഇത് പറഞ്ഞാൽ ജയ്ഗണേഷ് രഞ്ജിശങ്കർ ഞാൻ രണ്ട് മാസം എന്ന് പറഞ്ഞു പുള്ളി അഞ്ച് മാസം മുന്നേ അനൗൺസ് ചെയ്ത് ഐ മീൻസ് രജിസ്റ്റർ ചെയ്ത ടൈറ്റിലാണ് ഇതിന്റെ അനൗൺസ്മെന്റ് ആൻഡ് ഇതിന്റെ റിലീസ് മറ്റു കാര്യങ്ങളെല്ലാം ഓർഗാനിക് ആയിട്ട് ഒരു സിനിമയ്ക്ക് എന്ത് വേണം അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ചുറ്റിപ്പറ്റി ഞാൻ ഞാനതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് മാത്രമേ ഈ ജയഗണേഷ് ഇഷ്യൂ ഈ ജയ്ഗണേഷ് വേറെ നടനാണെങ്കിൽ ഇതിലൊരു ഇഷ്യൂ ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് ബിക്കോസ് മാളികപ്പുറം ചെയ്ത ഞാനായതുകൊണ്ടും ഷഫീഖ് ചെയ്ത ഞാനായതുകൊണ്ടും അല്ലെങ്കിൽ മേപ്പടയാണ് ഇപ്പം ഈ കുറച്ച് പേരെ ഇഷ്യൂ ഉണ്ടാക്കുന്നത് കുറച്ച് പേർ ഞാൻ ഞാൻ ഒരിക്കലും ഇതൊരു ഭൂരിഭാഗം ആൾക്കാരുടെ ഒപ്പീനിയൻ ആയിട്ട് എടുക്കുന്നില്ല ഈ സോ കോൾ ഇഷ്യൂസ് ഓൺലൈൻ മീഡിയ ഭയങ്കരമായിട്ട് കുറച്ചും കൂടി ആക്റ്റീവ് ആക്റ്റീവായി നിൽക്കുന്ന കുറച്ച് ആൾക്കാർ ഇത് എന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതിനൊരു പ്ലാൻ ഉണ്ട് ഇത് ഈ നെറേറ്റീവ് ഉണ്ട് ഇന്ന സമയത്താണ് ഇത് അനൗൺസ് ചെയ്യപ്പെട്ടത് ഇന്ന സമയത്താണ് ഗണേശോത്സവത്തിന് അല്ലാണ്ട് ഞാൻ ഏത് സമയത്താണ് ഒരു ഗണേഷിനെ കുറിച്ചുള്ളൊരു എന്താ പറയുക ടൈറ്റിൽ ഒരു സിനിമ അനൗൺസ് ചെയ്യേണ്ട സ്ഥലം ഐ തിങ്ക് ഇറ്റ് വാസ് ബെസ്റ്റ് പ്ലേസ് ആൻഡ് എൻ്റെ എൻ്റെ വീട്ടിൽ നടക്കുന്ന എൻ്റെ വീട്ടിന് മുറ്റത്ത് നടക്കുന്ന പരിപാടിയാണ് എന്റെ വേഷം കേൾക്കുമ്പോൾ എൻ്റെ ഒറ്റപ്പാലത്ത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് ഏറ്റവും കൂടുതൽ ജന ആൾക്കാർ കൂടുന്ന ഒരു ഒരു ഭയങ്കര എന്താ പറയുക പബ്ലിക് സോഷ്യൽ ഇവന്റിലാണ് ഒരു പടം അനൗൺസ് ചെയ്യുന്നത് എത്ര സിനിമകൾ ഈ ഡി ജെ പാർട്ടിയിൽ അനൗൺസ് അതിനെ ആ രീതിയിലേ കാണുന്നത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എത്ര പേർക്ക് അത് അറിയണ്ടല്ലോ ഇങ്ങനെ ടീച്ചർ വന്നപ്പോൾ പ്ലേ ചെയ്തേ ഉള്ളൂ ഇതിന് തൊട്ടു മുന്നേ ഇങ്ങനത്തെ ഒരു വിവാദവും അല്ലെങ്കിൽ ഈ മാളികപ്പുറം സിനിമ ഒരു എജണ്ട സിനിമയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊരു അഗെയിൻ ഞാൻ ഞാൻ ഈ ആഡ് അതായത് ഇപ്പൊ മോദിയെ കുറിച്ച് സംസാരിക്കുന്നു മോദിയെ പൂർത്തി സംസാരിക്കുന്നു പ്രൊപ്പകൻ്റെ സിനിമകൾ വരുന്നതിന്റെ ഭാഗമായിട്ട് സിനിമകൾ വരുന്നു ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് വർത്താനം നടക്കുന്നത് പ്രൊപ്പകൻ്റെ സിനിമകൾ വരുന്നുണ്ട് അപ്പൊ അല്ല പ്രൊപ്പകന്റെ സിനിമകൾ ഒരുപാട് പ്രൊപ്പകാന്റെ സിനിമകളുണ്ട് നമുക്ക് അപ്പോൾ പ്രൊപ്പകാന്റെ സിനിമകൾ വരുന്നുണ്ട് പല ഭാഗ്യം പല ഭാഗത്തു നിന്നും അതായത് ഒരു പടത്തിന്റെ ഭാഗമായി ഞാൻ പറയുന്നത് പല ഭാഗത്തു നിന്നും പല രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇതൊക്കെ ഉണ്ടാവാറില്ല ും ചെയ്യാറുണ്ട് അതിപ്പോ ഓരോ കാറ്റഗറിയിൽ നമ്മൾ ഓരോന്ന് പെടുത്തി വെക്കുന്നു എന്നേ ഉള്ളൂ അവർ ചിലപ്പോൾ ഉദ്ദേശിച്ചായിരിക്കും ചെയ്ത ഉദ്ദേശിക്കാതെ ചെയ്തിട്ടുണ്ടാവും അത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോ ഈ വരുന്ന അറ്റ്മോസ്ഫിയറിൽ സംസാരിക്കുന്ന അവസരത്തില് മോദിയെക്കുറിച്ച് സംസാരിക്കുന്ന അവസരത്തില് മോദിയെക്കുറിച്ച് ആരൊക്കെ പുകഴ്ത്തി പറഞ്ഞാലും നമ്മൾ അവരെ വ്യക്തി ആരാ അല്ല പ്രൈം മിനിസ്റ്റർ ആണ് പക്ഷേ ഈ പറയുന്ന സമയത്തൊക്കെ പ്രോബ്ലം ഒരു പ്രത്യേക ഒരു ഇപ്പം എന്തുകൊണ്ടാണ് സ്റ്റാറുകൾ സംസാരിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ വിമർശിക്കപ്പെടാതെ ഒരു സൈഡിൽ ഒതുക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറുകൾ പലപ്പോഴും സംസാരിക്കാത്തത് അവിടെയാണ് ഇത് തുറന്ന് സംസാരിക്കുന്ന ഞാൻ ഈ പ്രധാനമന്ത്രിയെ കുറിച്ച് എന്ത് കൂടി സ്പെസിഫൈ അല്ലല്ലോ പറയാം അത് തീർച്ചയായിട്ടും പറയാം അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറാണ് ഞാൻ ഈ അറ്റ്മോസ്ഫിയർ പറയാൻ ശ്രമിക്കുകയാണ് ഈ അറ്റ്മോസ്ഫിയറിലാണ് ഈ ഉണ്ണി ഇന്ന കാറ്റഗറിയിലുള്ള ആളാണ് എന്ന് പറയുന്നു അത് വിമർശകർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും സോഷ്യൽ മീഡിയയിൽ വളരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ണി ജയ്ഗണേശ് അനൗൺസ് ചെയ്യുന്നത് ഈ അനൗൺസ് ചെയ്യുന്ന സമയത്താ അയാൾ അടുത്ത സിനിമയെ വന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത വിമർശനം പറയുന്നുണ്ട് ഈ വിമർശനം പറയുന്ന സാഹചര്യത്തിൽ ഈ മാളികപ്പുറത്തിൻ്റെ ഒരു തുടർച്ച ആണ് ഈ ജയ്ഗണേശ് വരുന്നത് ഈ തുടർച്ചയായിരിക്കാം ഒരുപക്ഷെ ആദർശികതയാണ് ഈ തുടർച്ചയായിരിക്കാം ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ വർത്താനം ഉണ്ടാക്കുന്നത് ഈ വർത്താനത്തിന് മറുപടി പറയുന്ന സമയത്ത് ഉണ്ണിക്ക് ഒരു തരത്തിലുള്ള ഭയം ഉണ്ടാവുന്നില്ല പക്ഷേ ഞാൻ ചോദിക്കാൻ വരുന്നത് ഈ വർത്താനം പറയുന്ന ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അല്ലായിരുന്നു വർത്താനം പറയുന്നതെന്ന് എനിക്ക് തോന്നി കാരണം എന്താ വെച്ചാൽ ഉണ്ണിയുടെ വാക്കുകൾ ചിലവർക്ക് വീണ് പോകുന്നു അപ്പം ഉണ്ണി ഡ്രിഗേർഡാണ് ഇല്ലെങ്കിൽ അവർ ട്രിഗർ ചെയ്യുന്ന സ്ഥലത്തേക്ക് ഉണ്ണിക്ക് പോകാൻ കഴിയുന്നു ഇതൊരു കുറച്ചുകൂടെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇല്ല പറഞ്ഞത് വളരെ കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞേക്കണേ മാത്രമല്ല ഞാൻ പടങ്ങൾ അനൗൺസ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിൽ ആരും എവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തും സ്പെക്കുലേറ്റ് ചെയ്യുന്ന പേരിലല്ല നമ്മൾ ചെയ്യുന്നതിന്റെ ആക്ച്വലി ഞാൻ ചെയ്യുന്ന കാര്യം ആക്ഷൻ്റെ റിയാക്ഷൻ അവിടെ നിന്ന് വരുന്നത് ഞാനല്ല റിയാക്ട് ചെയ്യുന്നത് അതാണ് ഇതില് മനസ്സിലാക്കേണ്ട കാര്യം പക്ഷെ വ്യക്തിപരമായി ഉണ്ണി സംസാരിക്കുന്ന നിങ്ങൾ ബേസിക്കലി ഇവിടെ യൂസ് ടു അല്ല ആൾ ഈ നടന്മാർ തിരിച്ച് പറയുന്നത് യൂസ് ടു അല്ലാത്തോണ്ടാ ഇത് ഇതൊരു മേ ബി ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയേ ഉള്ളൂ ഒരു നടൻ ഇങ്ങനെ മറുപടി പറയുന്നതിൽ ശീലം ശീലമില്ല ആ ശീലം ആയിക്കോളൂന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനു മുകളില് വേറെ ഒന്നും പറയില്ല പതിയെ പതിശീലായിക്കോളൂ ഇപ്പോൾ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആവുമല്ലോ ചെയ്യുക ഏതെങ്കിലും ഒരു പത്ത് വർഷം അപ്പുറത്ത് ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന പയ്യനോ അല്ലെങ്കിൽ സിനിമ ഭയങ്കരമായിട്ട് മോഹിച്ച് നടക്കുന്ന ഒരു യുവാവോ എപ്പോഴെങ്കിലും ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ അവൻ ഏതെങ്കിലും സ്ഥലത്ത് ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ ആ എടുത്ത സ്റ്റാൻഡിൽ അവൻ ഉറച്ചു നിൽക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ അവനെ നീ ചെയ്ത് ശരിയല്ല ശരിയല്ലെന്ന് പറയുമ്പോൾ അവൻ ഓർക്കും പണ്ടൊരു നടൻ ഉണ്ടായിരുന്നു ഉള്ളിൽ അവൻ അവന് ശരിയായി തോന്നിയ കാര്യത്തിന് വേണ്ടി അവൻ അവന് വേണ്ടി സംസാരിക്കാൻ ആൾക്കാർ ഇല്ലാതെ വന്നപ്പോൾ അവൻ അവൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു അപ്പോൾ എനിക്കും പറയാം അങ്ങനെ പറയുമ്പോൾ രണ്ടാമത്തെ ഒരാളാവും ഇത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരാളും വരും അങ്ങനെ ഒരു പത്ത് പേര് പറയുമ്പോൾ ഇത് നോർമലാകും ഇവിടെ നിങ്ങൾ പറയുന്നു ഇവിടെ വേറെ നടന്മാരൊന്നും സംസാരിക്കുന്നില്ല എന്ന് വർക്ക്സ് ഫോർ ദം ഞാൻ അതാ പറയുന്നത് പലർക്കും പറ ഓരോരുത്തരുടെ ലൈഫിൽ ഓരോരോ പോളിസി വർക്കാവും എൻ്റെ ലൈഫിൽ എനിക്ക് എനിക്കിങ്ങനെ പറ്റൂ ഞാൻ പണ്ട് തൊട്ടേ ഇങ്ങനെ തന്നെയാണ്